വിദ്വേഷ പ്രസംഗം നടത്തിയതിന്റെ പേരിൽ വി എച്ച് പി നേതാവ് പ്രവീൺ തൊഗാഡിയയ്ക്കെതിരെ എടുത്ത കേസും സംസ്ഥാന സർക്കാർ പിൻവലിക്കുന്നു. ഇത് സംബന്ധിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി കോഴിക്കോട് ജില്ലാ കളക്ടർക്കും കമ്മീഷണർക്കും നൽകിയ ഉത്തരവിന്റെ പകർപ്പുകൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. സിറ്റി പോലീസ് കമ്മീഷണറുടെ എതിർപ്പ് മറികടന്നാണ് ഈ കേസ് പിൻവലിക്കാൻ സർക്കാർ നടപടി തുടങ്ങിയത്. 2003 മാറാട് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മുതലക്കുളത്ത് പോലീസ് അനുമതിയില്ലാതെ പൊതുയോഗം സംഘടിപ്പിക്കുകയും മതവിദ്വേഷവും സംഘർഷവും വിളക്കിവിടുന്ന പ്രസംഗം നടത്തുകയും ചെയ്തു എന്നതായിരുന്നു തൊഗാഡിയക്കെതിരെയുള്ള കേസ്. 2013 ഇതേ കേസിൽ പ്രതിയായ കുമ്മനം രാജശേഖരൻ നൽകിയ അപേക്ഷ അനുസരിച്ചാണ് കേസ് പിൻവലിക്കാൻ സർക്കാർ പ്രിൻസിപ്പൽ സെക്രട്ടറി ജില്ലാ കളക്ടർക്ക് അനുമതിപത്രം നൽകിയത്. 218/2003 എന്ന നമ്പറിൽ കസബ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അനുമതിയില്ലാതെ സംഘടിക്കൽ, ലഹളയുണ്ടാക്കൽ തുടങ്ങിയ വകുപ്പുകൾക്ക് പുറമെ മതവിദ്വേഷം വളർത്തുന്ന പ്രസംഗം നടത്തിയതിന് 153A വകുപ്പും തൊഗാഡിയക്കും മറ്റ് 7 പ്രതികൾക്കുമെതിരെ ചുമത്തിയിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണറുടെ വിയോജനക്കുറിപ്പോടെയാണ് കേസ് പിൻവലിക്കാനുള്ള ഫയൽ കോഴിക്കോട് JFCM 3 കോടതിയിലെ APP കൈമാറിയത്. കസബ പോലീസിലെ കെട്ടിക്കിടക്കുന്ന കേസുകൾ സമീപകാലത്ത് മാറാട് കോടതിയോടനുബന്ധിച്ചുള്ള JFCM 6 മാറ്റിയതോടെ ഇവിടുത്തെ APP കയ്യിലാണിപ്പോൾ കേസ് പിൻവലിക്കാനുള്ള ഫയൽ. ആരോഗ്യ കാരണങ്ങൾ കാരണം അവധിയിലായതിനാൽ APP അപേക്ഷ ഇനിയും കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. തിരുവനന്തപുരം MG കോളേജിലെ കേസ് സമീപകാലത്ത് സർക്കാർ പിൻവലിച്ചതിന് പിന്നാലെയാണ് ഈ കേസ് പിൻവലിക്കാനും നീക്കം ഊർജിതമായത്. കേസിൽ ഒരിക്കൽ പോലും തൊഗാഡിയ കോടതിയിൽ ഹാജരായിട്ടില്ല. 2003 മാറാട് കേസുകളുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ഒത്തുതീർപ്പുണ്ടാക്കിയപ്പോൾ ഈ കേസ് പിൻവലിക്കാൻ ധാരണയുണ്ടാക്കിയിരുന്നു എന്നാണ് കുമ്മൻ രാജശേഖരൻ തന്റെ അപേക്ഷയിൽ നിരത്തുന്ന വാദം. എന്നാൽ ഒത്തുതീർപ്പുണ്ടാക്കിയ കേസുകളിൽ ഈ കേസ് പെടുന്നില്ല എന്നാണ് അന്ന് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കെ ഒറ്റ ദിവസം കൊണ്ടാണ് ഈ ഫയൽ തീർപ്പ് കൽപ്പിച്ച് ജില്ലാ കളക്ടർക്ക് അയച്ചത് എന്നതും ശ്രദ്ധേയമാണ്. 2003 സംഭവം നടന്നതെങ്കിലും അന്നുണ്ടായിരുന്ന UDF സർക്കാരോ പിന്നീട് വന്ന LDF സർക്കാരോ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചില്ല. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേറ്റ ശേഷം 2012 കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ദ വിഡ്രോവൽ ഓഫ് എബോവ് കേസ് വിൽ ബി ആൻ എൻകറേജ്മെന്റ് ടു ദ പബ്ലിക് ടു ഇൻഡൾജ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ഫ്യൂച്ചർ. ഹെൻസ് ഐ സ്ട്രോങ്ലി ഒപ്പോസ് ദ വിഡ്രോവൽ ഓഫ് എബോവ് കേസ്. കേസ് പിൻവലിക്കാനുള്ള അനുമതി പത്രം സർക്കാർ അയച്ചു കൊടുത്തപ്പോൾ അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന സ്പർജൻ കുമാർ ഫയലിൽ എഴുതിയ വാക്കുകളാണിത്. പക്ഷേ ഈ വാക്കുകളൊന്നും സർക്കാർ കണ്ടതേയില്ല. തിരുവനന്തപുരത്തു നിന്നും KR അരുൺകുമാറിനൊപ്പം ഷാജഹാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.